எல்ஷதாய் தெய்வம் சர்வசக்தன் எல்ஷதாய் எல்ஷதாய் தெய்வம் சர்வசக்தன் சர்வம் சிருஷ்டிச்சவன் சர்வம் பரிக்குன்னவன் சர்வாதிபன் சர்வசக்தன் எல்ஷதாய் எல்ஷதாய் பாபமோசகன் லோகரட்சகன் ஜீவதாயகன் சௌக்கியதாயகன் சாந்திதாயகன் சக்திதாயகன் ஏகரட்சகன் இயேசு நாயகன் லோகாந்தியம் வரை கூடையுள்ளவன் ஜீவஜலத்தின் உறவையாயவன் எல்ஷதாய் சர்வசக்தன் எல்ஷதாய் தெய்வம் சர்வசக்தன் எல்ஷதாய் சர்வசக்தன் எல்ஷதாய் தெய்வம் சர்வசக்தன் எல்ஷதாய் Praise the Lord. Praise the Lord. Hallelujah. Hallelujah. எல்லா பிரேஷகர்க்கும் ரஷிதாவும் கர்த்தாவுமாய இயேசு கிறிஸ்துவின்ட தன்ய நாமத்தில் கிருபையும் சமாதானவும். Hallelujah. Hallelujah. பிரியப்பட்ட தெய்வ மக்களே, புத்தனாண்டில் ஆதித்தியராழ்ச எந்தான கர்த்தாவ் நம்மளோட சம்சாரிக்கிறது என்னதனே குறித்து பிரார்த்திச்சபோல் കർത്താവ് നൽകിയ ഒരു ഉൾക്കാഴ്ചയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത്. ഈ പുതുവർഷം എന്തിനു വേണ്ടി, ഇതാണ് ഇന്നത്തെ വിഷയം. പ്രിയപ്പെട്ട ദൈവമക്കളെ, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തെ നിലവിളിച്ച് അപേക്ഷിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം അത്ഭുതങ്ങളുണ്ട്. ഒരു കുടുംബത്തിൽ അച്ഛനോർക്കുന്നുണ്ട്, പാലാ കൺവെൻഷൻ നടക്കുമ്പോൾ പാലാ കൺവെൻഷനിൽ ഒരു കുടുംബം വന്ന് സാക്ഷ്യം പറഞ്ഞത്, ആർക്കും സുഖപ്പെടുത്താൻ പറ്റാത്ത വലിയ വേദനയുള്ള കുടുംബം ഇരിക്കുമ്പോൾ അവർ ഞായറാഴ്ച രാത്രിയിലെ അഭിഷേകത്തിന് സമയത്ത് കുടുംബം ഒരുമിച്ച് 19 സ്ഥലത്തിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. എങ്ങനെ ഈ ഇടപെട്ടെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ബിജു, ഞാൻ പാലാരൂപതയിൽപ്പെട്ട ചെമ്മലമറ്റം ഇടവാങ്ങുമാണ്. എൻ്റെ അപ്പച്ചനുണ്ടായ ഒരു വലിയ അത്ഭുതത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താനാണ് ഞാനും എൻ്റെ അപ്പച്ചനോട് വന്നിരിക്കുക. ഓഗസ്റ്റ് മാസം എൻ്റെ അപ്പച്ചന് ശക്തമായ ഒരു വയറ്റ് വേദനയുണ്ടായി. അത് ചെറിയ പ്രശ്നമാണെന്നൊക്കെ ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്നൊക്കെ മരുന്ന് പിടിച്ചു. എന്നാൽ അപ്പച്ചൻ്റെ വയറ്റുവേദന കണ്ടമാനം കൂടി. അപ്പോഴേ പെട്ടെന്ന് കാരിത്താസിലേക്ക് കൊണ്ടുപോകണം പറഞ്ഞു. കാരിത്താസ് ഹോസ്പിറ്റലിൽ പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, അപ്പൻഡിക്സ് വയറ്റി പൊട്ടിയിട്ട് 2 ദിവസങ്ങളായി, ഇനി മേജർ ഓപ്പറേഷൻ ഉടനെ ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഉടനെ അപ്പച്ചനെ ഓപ്പറേഷനായിട്ട് കയറ്റിക്കഴിഞ്ഞ് അന്ന് രാത്രിയിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മകനെ ഞങ്ങൾക്കൊന്നും ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല, കാരണം വയറ് മുഴുവനും പഴുപ്പായിപ്പോയി. അവർ തന്നെ തുന്നിക്കെട്ട് നൂല് മുഴുവനും വിട്ടുവിട്ട് പോവാം, ശരീരം മൊത്തം പഴുപ്പായി. നിങ്ങൾ അറിയിക്കാനുള്ളവരെ അറിയിച്ചു. ഓപ്പറേഷൻ കഴിഞ്ഞ് തുന്നിക്കെട്ടിയാൽ നൂല് നിൽക്കുന്നില്ല, അത് പഴുത്തുകൊണ്ട് വിട്ടുവിട്ട് പോവുകയാണ്. അതുപോലെ ശരീരം പഴുത്തലാകും പഴുത്ത്. ഇപ്പൊ 24 മണിക്കൂറിനുള്ളിൽ എന്തെങ്കിലും സംഭവം നിങ്ങൾ അറിയിക്കാനുള്ളവരെ അറിയിച്ചോളാൻ പറഞ്ഞു. ഞങ്ങൾ അവിടെ കിടന്ന് നിലവിളിച്ചു. അപ്പോൾ ബുധനാഴ്ച ആയിരുന്നു ഓപ്പറേഷൻ. ഞായറാഴ്ച അഭിഷേകാഗ്നി TVയിലുണ്ട്. ഞാനെല്ലാവരും വിളിച്ചു പറഞ്ഞു, ഞാനും എൻ്റെ പെങ്ങളും ഞങ്ങളെടുത്ത റൂമിൽ അഭിഷേകാഗ്നി വെച്ചിരുന്നു. ബാക്കി 19 പേര് 19 സ്ഥലത്ത് ഞങ്ങളെ കൂടാതെ ഇരുന്നു. കുടുംബാംഗങ്ങൾ പല സ്ഥലങ്ങളിലായിട്ടിരുന്നു, പല ഭേദികളിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ ICU നോക്കിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ മുറിവ് ഉണങ്ങിയിരിക്കുന്നു, ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു. മുറിവ് ഉണങ്ങിയിരിക്കുന്നു എന്ന് ഡോക്ടർ പറഞ്ഞു. അതായത് ഞായറാഴ്ച രാത്രി 19 കുടുംബാംഗങ്ങൾ ബന്ധുക്കളൊക്കെ ആയിട്ട് 19 പേര് 19 സ്ഥലത്തിരുന്നു. ഇവര് ഹോസ്പിറ്റലിൽ വാടക കിടന്ന് മുറിയിരുന്നു. എന്നിട്ട് ഞായറാഴ്ച രാത്രി അഭിഷേകം കണ്ട് ഈ നിയോഗം വെച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു. എന്നിട്ട് തിങ്കളാഴ്ച പിറ്റേ ദിവസം ഡോക്ടർ പറഞ്ഞത് എനിക്ക് അത്ഭുതമായിരിക്കുന്നു, ഇതാ മുറിവെല്ലാം ഉണങ്ങിയിരിക്കുന്നു, നൂലെല്ലാം പിടിച്ചിരിക്കുന്നു. 3rd ദിവസം ചാച്ചനെ ഡിസ്ചാർജ് ചെയ്തു. പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ഒരു കുഴപ്പമില്ലാതെ അത്ഭുതം. എന്തായാലും
ശരിക്കും ഭയങ്കര വഴിപ്പൊക്കെ ഭയങ്കരമായിരുന്നു അല്ലേ? ഭയങ്കര വേദനയായിരുന്നു, എല്ലാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അഭിഷേകത്തിന് ഞായറാഴ്ച ഇവര് 19 കുടുംബാങ്ങൾ 19 സ്ഥലത്ത് നിന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ഇവര് അഭിഷേകത്തിന് കണ്ടപ്പോഴല്ല, യേശുവേ യേശുവേ ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കണം, അപ്പച്ചനെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കരഞ്ഞങ്ങട് പ്രാർത്ഥിച്ചു. ആ വിശ്വാസം കർത്താവ് കണ്ടു. ഡോക്ടർ രാവിലെ ചോദിച്ചത് എങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയില്ല. പിറ്റേ ദിവസം തിങ്കളാഴ്ച ഡോക്ടർ നോക്കുമ്പോൾ ഒരു പ്രണം കരിഞ്ഞിരിക്കുന്നു. മൂന്നാം ദിവസം ഡിസ്ചാർജ് ചെയ്ത് ഡോക്ടർ പറഞ്ഞത് എങ്ങനെയാ സംഭവിച്ചത്? ഡോക്ടർ മറ്റു സഹപ്രവർത്തകരോടെല്ലാം പറഞ്ഞു, ഞാൻ ഉപേക്ഷിച്ചു പോയ കേസ്, ശരീരം മുഴുവൻ പഴുപ്പായി, നൂലും നിൽക്കുന്നില്ല. ഇത് നേരം വെളുത്തപ്പോൾ ഇത് മുറിവ് വാടിയിരിക്കുന്നു. നേരം വെളുത്തപ്പോൾ മുറിവ് മാറി എല്ലാം ഉണങ്ങി ഇരിക്കുന്നതായിട്ട്, കരിഞ്ഞിരിക്കുന്നതായിട്ട് കണ്ടു. ഡോക്ടർ സഹപ്രവർത്തകരെ ഡോക്ടർമാരോടെല്ലാം വിവരം അറിയിച്ചു. എല്ലാവർക്കും സന്തോഷമായോ? സന്തോഷം. കരങ്ങൾ ഉയർത്തി, കരങ്ങൾ അടിച്ച് കർത്താവിനെ ആരാധിക്കാം. തപ്പുകളാലെ കിന്നരമോട് സ്തുതിച്ചിടുക മനമേ, തപ്പുകളാലെ കിന്നരമോട് സ്തുതിച്ചിടുക മനമേ. ആകുലമല്ല ആനന്ദമായി സ്തുതിച്ചിടുക മനമേ, ആകുലമല്ല ആനന്ദമായി സ്തുതിച്ചിടുക മനമേ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്ക് എല്ലാവർക്കും ചാടി എഴുന്നേൽക്കാം. രണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഉച്ചത്തിൽ സ്തുതിച്ച് സമൂഹം മുഴുവൻ ഒന്നിച്ച് കർത്താവിനെ ആരാധിച്ച് പരിശുദ്ധാത്മാഭിഷേകത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഉറക്കെ സ്തുതിക്കുന്നു, ടിക്കും താരവത്തോടെ നാവുകൾ തൻ രൂപത്തോടെ ഭൂമിയിളകും അഭിഷേക സഖിയ, ഭൂമിയിളകും അഭിഷേക സഖിയ. ആഗതമാകണമേ പന്തക്കുത്ത ദിനമാകട്ടെ, അഭിഷേക തീക്ക ചാഞ്ഞിവിച്ചട്ടെ. പുതിയൊരു പന്തക്കുത്ത ദിനമാകട്ടെ, ഇന്ന് അഭിഷേക തീക്ക ചാഞ്ഞിവിച്ചട്ടെ. പുതു ശക്തിയാ പുത്തരുണർവാ അഭിഷേക നീ കുരുതരാകട്ടെ. പുതു ശക്തിയാ പുത്തരുണർവാ അഭിഷേക നീ കുരുതരാകട്ടെ. എല്ലാ ദൈവ മക്കളുടെ മേലും ഈ സമയം പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം വ്യാപരിക്കണേ. പിതാവിന്റെ എല്ലാ കുടുംബങ്ങളുടെ മേലും കൃപ ചൊരിയണമേ, വലിയ അഭിഷേകം പകരണമേ. കുട്ടികൾ ശക്തി പ്രാപിക്കട്ടെ, യുവതിവാക്കന്മാർ ശക്തി പ്രാപിക്കട്ടെ, കുടുംബങ്ങൾ അഭിഷേകം ചുണരട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ ദാഹത്തോടെ ഹൃദയമൊരുക്കിയിടുക, വലിയ ഭക്തിയാശയോടെ അഭിഷേകത്തിൻ നീർച്ചാലൊഴുക്കിടുക. പരിശുദ്ധാത്മാവേ വിട്ടുമുളയ്ക്കാൻ ഹൃദയമൊരുക്കിയിടുക. ദൈവശക്തിയാ പാലങ്ങളും ദൈവ സ്വഭാവ പാലങ്ങളും, ദൈവശക്തിയാ ഫലങ്ങളും ദൈവം നൽകും ദാനങ്ങളും ഇരു സഭയിൽ ഒരുങ്ങിടുക. ദൈവം നൽകും ദാനങ്ങളും ഇരു സഭയിൽ ഒരുങ്ങിടുക. പുതിയൊരു പന്തക്കുസ്ത ദിനമാകട്ടെ, ഇന്ന് അഭിഷേക തീക്ക ചാഞ്ഞിവിച്ചട്ടെ. പുതിയൊരു പന്തക്കുസ്ത ദിനമാകട്ടെ, ഇന്ന് അഭിഷേക തീക്ക ചാഞ്ഞിവിച്ചട്ടെ. ശക്തിയാ പുത്തരുണർവാ അഭിഷേക നീ കുരുതരാകട്ടെ. പുതു ശക്തിയാ പുത്തരുണർവാ അഭിഷേക നീ കുരുതരാകട്ടെ. അഭിഷേക നീ കുരുതരാകട്ടെ. അഭിഷേക.
കാരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഉണർവ് നിറയട്ടെ കർത്താവ്, പൈശാചിക പിടൽ ഒഴിഞ്ഞു പോട്ടെ കർത്താവ്. ക്ഷീണിതം ശക്തി പ്രാപിക്കട്ടെ, രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ, കുട്ടികളെല്ലാം അഭിഷേകം പ്രാപിക്കട്ടെ, ബാലിക ബാലന്മാർ പരിശുദ്ധാത്മാവ് നിറയട്ടെ. എല്ലാ സമർപ്പിതരെ അനുഗ്രഹിക്കുന്ന കർത്താവ്, എല്ലാ വൈദികരുടെ മേലും കൃപയായിരിക്കണമേ കർത്താവ്, കുടുംബങ്ങൾ അവിടെ നിന്ന് ശക്തിപ്പെടുത്തണമേ കർത്താവ്, വലിയ നിരാശരിക്കുന്ന ആത്മാക്കളെ അവിടുന്ന് കൈപിടിച്ച് ഉയർത്തണമേ. സ്വയാരാധന ആരാധന പ്രാർത്ഥിക്കാൻ കഴിയാത്ത വിധം അന്തിമോചിച്ചു ആത്മാക്കൾ വീണ്ടും ജീവൻ പ്രാപിക്കട്ടെ. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന, ഈശോയെ ആരാധന. പ്രിയപ്പെട്ട ദൈവമക്കളെ, എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് ഇരിക്കുക. ഇന്ന് വലിയ സന്തോഷത്തോടെ ഒന്നിച്ചു കൂടാൻ ദൈവമായ കർത്താവ് ഇടവരുത്തിയിരിക്കുകയാണ്. ഇന്ന് ഈ ഒരു ധ്യാനത്തിന് വേണ്ടി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ പരിശുദ്ധാത്മാവ് ഒരു പുസ്തകം എത്തിച്ചു. എൻ്റെ ആത്മരക്ഷ എന്നൊരു പുസ്തകമാണത്. ഇതിനകത്ത് വളരെ ധന്യനായ വളരെ പ്രിയങ്കരമായ കർത്താവിന് ശുശ്രൂഷ ചെയ്ത ആൻ്റണി എലവൻകുടി അച്ഛൻ എന്ന് പറഞ്ഞ അച്ഛൻ ഒരു ഉൾക്കാഴ്ച എഴുതിയിരിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പ്രസാദവര ജീവിതം, ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ച് വരുമ്പോൾ അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്, ഈ ഭൂമിയിൽ വഴിപോക്കരായ നമുക്ക് ഇവിടം വിട്ടാൽ ആത്മാവിന് ഉപകരിക്കുന്നതൊന്നും സമ്പാദിക്കാൻ കഴിയുന്നതല്ല. ഈ ഭൂമിയിൽ വഴിപോക്കരായ നമ്മൾ, നമുക്ക് ഓരോ വർഷം കിട്ടും, അത് കടന്നു പോകും. നമ്മൾ വഴിപോക്കരാണ്. പത്തോ അറുപതോ വർഷം, പത്തോ നൂറോ വർഷം, അല്ലെങ്കിൽ പത്തോ നാൽപ്പതോ വർഷം, അത് കഴിഞ്ഞാൽ നമ്മൾ ഈ ധര വിട്ടുപോകും, ഈ ഭൂമി വിട്ടുപോകും. ഒരു വഴിപോക്കൻ്റെ അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. വരുമ്പോഴും ഒന്നും കൊണ്ടുവന്നിട്ടില്ല, പോകുമ്പോഴും ഒന്നും, പ്രത്യേകിച്ച് ഈ ഭൂമിയുടെ ഒരു വസ്തുവകകളും നമ്മൾ പോകുമ്പോഴും കൊണ്ടുപോകുന്നില്ല. വരുന്നതുപോലെ തന്നെ വെറും കൈയോടെ മർത്യം തിരിച്ചു പോകുന്നു. അതുകൊണ്ട് പറയുകയാണ്, ഈ ഭൂമിയിൽ വഴിപോക്കരായ നമുക്ക് ഇവിടം വിട്ടാൽ ആത്മാവിന് ഉപകരിക്കുന്നതൊന്നും നേടാൻ കഴിയുകയില്ല. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 1021 ഖണ്ഡിക, അവിടെ കത്തോലിക്ക സഭ ഈ കാര്യം പഠിപ്പിക്കുന്നുണ്ട്. കത്തോലിക്ക സഭ 1021 ഖണ്ഡികയിൽ CCCയിൽ പഠിപ്പിക്കുന്ന പ്രകാരമാണ്, ക്രിസ്തുവിൽ വെളിവാക്കപ്പെട്ട കൃപാവരത്തെ സ്വീകരിക്കുന്നതിനോ തിരസ്കരിക്കുന്നതിനോ സാധ്യമായ സമയം എന്ന വിധത്തിലുള്ള മനുഷ്യ ജീവിതത്തിന് മരണം അന്ത്യം കുറിക്കുന്നു. അപ്പോൾ മരിക്കുന്നത് വരെ മാത്രമാണ് യേശു ക്രിസ്തുവിൽ വെളിവാക്കപ്പെട്ട കൃപാവരത്തെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വിശുദ്ധി സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മരിക്കുന്നത് വരെ അതിനവസരമുള്ളൂ. ഒരു വ്യക്തി യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണ ഫലമായി ആ വ്യക്തിക്ക് വേണ്ടി യേശു ക്രിസ്തുവിലൂടെ പിതാവായത് നൽകിയ കൃപാവരങ്ങൾ സ്വീകരിക്കാനുള്ള ഗ്രേസ് ടൈം, പ്രഷ്യസ് ടൈം, ധന്യ ദിവസങ്ങളാണ് ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങൾ. മരിക്കുന്ന സെക്കൻഡോടുകൂടെ ആത്മാവിന് വേണ്ടി സമ്പാദിക്കാനുള്ള കാലഘട്ടം തീർന്നു. വീണ്ടും എൻ്റെ ആത്മരക്ഷ എന്ന പുസ്തകത്തിൽ വായിക്കുന്ന ഇങ്ങനെയാണ്, നരകവാസികൾക്ക് വളരെ ദുരിതം അനുഭവിക്കുന്നുണ്ടെങ്കിലും അവയൊന്നും ആത്മാവിനെ യോഗ്യതപ്പെടുത്തുന്നില്ല. നരകവാസികൾ നരകത്തിൽ കടന്ന് വളരെ വലിയ വേദന സഹിക്കുന്നുണ്ട്.
പക്ഷേ ആ വേദന ആത്മാവിനെ പുണ്യപ്പെടുത്തുന്നില്ല, ആത്മാവിനെ പുണ്യപ്പെടുത്തുന്നില്ല. ഈ ഭൂമിയിൽ നമ്മൾ ദൈവചിന്തയോടെ പ്രസാദപരാവസ്ഥയിൽ യേശുവിനോട് ഐക്യപ്പെട്ട് ഒരു സഹനം ഏറ്റെടുത്താൽ സ്വർഗത്തിൽ അതിന് വലിയ മഹത്വമുണ്ട്. There is a crown of glory for him or for her. എന്നാൽ നമ്മൾ മരിച്ചതിന് ശേഷം നമ്മൾ നരകത്തിൽ കടന്നാണ് സഹിക്കുന്നതെങ്കിൽ എത്ര സഹിച്ചാലും അത് നമ്മുടെ ആത്മാവിനെ പുണ്യപ്പെടുത്തുകയില്ല. വീണ്ടും ശുദ്ധീകരണ ആത്മാക്കൾ അനുഭവിക്കുന്ന വേദന അവരെ പുണ്യപ്പെടുത്തുന്നില്ല. സ്വർഗവാസികൾക്ക് പോലും തങ്ങൾക്കുള്ള മഹത്വത്തെ വർദ്ധിപ്പിക്കാൻ കഴിയുകയില്ല. നമ്മൾ മരിച്ച് നേരെ സ്വർഗത്തിൽ പോയെന്ന് വിചാരിക്കുക. സ്വർഗത്തിൽ പിതാവിനോട് കൂടെയാണ്, ദൈവത്തോട് കൂടെയാണ്. അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് നേടിയ സമ്പാദ്യത്തെക്കാൾ നമ്മുടെ പുണ്യയോഗ്യത അവിടെ കൂട്ടാൻ കഴിയുകയില്ല. നമുക്ക് നമ്മുടെ മഹത്വം അല്പം കൂടി വർദ്ധിപ്പിക്കണം. സ്വർഗത്തിൽ ചെന്നിട്ട് ഓർമ്മ വരണത്. അതുകൊണ്ട് അവിടെ കുറേ നേരം അങ്ങോട്ട് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് നമ്മുടെ ആത്മാവിൻ്റെ പുണ്യയോഗ്യത വർദ്ധിക്കുകയില്ല. സ്വർഗവാസികൾക്ക് പോലും തങ്ങളുടെ ആത്മാവിൻ്റെ മഹത്വത്തെ വർദ്ധിപ്പിക്കാൻ കഴിയുകയില്ല. ഭൂവാസികളായ നമുക്ക് മാത്രമാണ് ആത്മാവിനെ ധന്യപ്പെടുത്തുന്നതിനുള്ള സ്വീകാര്യമായ സമയമുള്ളത്. ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം മാത്രമാണ് നമ്മുടെ ആത്മാവിനെ ധന്യപ്പെടുത്താനുള്ള ക്രിയകൾ, സൽകൃത്യങ്ങൾ, പ്രാർത്ഥനകൾ, ദാനധർമ്മങ്ങൾ, ഉപവാസങ്ങൾ, പരിഹാരങ്ങൾ, യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് യേശുക്രിസ്തുവിനോട് ചേർന്ന് യേശുക്രിസ്തുവിനെ പ്രീതിപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ, സ്വർഗത്തിൽ സമ്പാദ്യം കൂട്ടിവെക്കുന്ന, സ്വർഗത്തിൽ എൻ്റെ ആത്മാവിൻ്റെ ഗ്ലോറി വർദ്ധിപ്പിക്കുന്ന പ്രവൃത്തികൾ, എൻ്റെ ആത്മാവിനെ ധന്യത പ്രവർത്തുന്ന പ്രവൃത്തികൾ ചെയ്യാൻ മരിക്കുന്ന സെക്കൻഡ് വരെയുള്ള സമയം മാത്രമാണ് നമുക്ക് ദൈവം അനുവദിച്ച് തന്നിട്ടുള്ളത്. ഒന്ന് ചെത്തി പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അതുകൊണ്ട് ഈ സമയത്തെ നാം വിളിക്കേണ്ടത് സ്വീകാര്യമായ സമയം, രക്ഷാകരമായ കൃപ നിറയ്ക്കാനുള്ള സമയം, സ്വർഗത്തിലേക്ക് നമ്മുടെ ആത്മാവിനെ ധന്യതപ്പെടുത്താനുള്ള സമയം, സൽകൃത്യങ്ങളും സുകൃതങ്ങളും ധാരാളം ചെയ്യാനുള്ള സമയം. ഒന്ന് ചെയ്ത് പറയാ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12:16-21 തിരുലിഖിതങ്ങൾ, സെന്റ് ലൂക്ക് 12:16-21, ദ പാരബിൾ ഓഫ് ദ റിച്ച് ഫൂൾ, ഭോഷനായ ധനികന്റെ ഉപമ. അവിടെ നമ്മൾ കാണുന്ന ഇങ്ങനെയാണ്, യേശു അവരോട് ഈ ഉപമ പറഞ്ഞു. ഒരു ധനികന്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകി. അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എന്തു ചെയ്യും? ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ എനിക്ക് സ്ഥലമില്ലല്ലോ. അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യും, എൻ്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും, അതിൽ എൻ്റെ ധാന്യവും വിഭവങ്ങളും ഞാൻ സംഭരിക്കും. അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും, ആത്മാവേ, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു, വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക. എന്നാൽ ദൈവം അവനോട് പറഞ്ഞു, ബോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും, അപ്പോൾ നീ ഒരുക്കി വച്ചിരിക്കുന്നവ ആരുടേതാകും? പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ധനികന്റെ കൃഷിസ്ഥലം ധാരാളം വിളവ് നൽകി. ഉടനെ ഈ ധനികൻ ആത്മഗതം ചെയ്യുകയാണ്, ഞാൻ എന്തു ചെയ്യും? ഞാൻ എൻ്റെ അറപ്പുരകൾ പൊളിച്ച് പുതിയത് പണിയും. ഇതൊരു ഉപമയാണ്, സംഭവിച്ചിട്ടില്ല. അദ്ദേഹം ഭാവന ആത്മഗതം ചെയ്യുകയാണ്, ഒരു സംഭവിക്കാൻ കാര്യത്തെക്കുറിച്ച് ആത്മഗതം ചെയ്യുകയാണ്. ഞാൻ അറപ്പുര പൊളിക്കും, ഞാൻ പുതിയത് പണിയും, ഞാൻ സംഭരിക്കും, എന്നിട്ട് എൻ്റെ ആത്മാവിനോട് പറയും, ആത്മാവേ, അനേക വർഷത്തേക്ക് വേണ്ടി സംഭരിച്ചിട്ടുണ്ട്, നീ തിന്നുക, കുടിക്കുക, മേക്ക് മെറി. ഇത് പറയുകയാണ്. എന്നുവെച്ചത് പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇവിടെ ഇരിക്കുന്ന
ഓരോരുത്തരും ഇപ്പൊ നിങ്ങൾക്ക് ഒരുപാട് ഭാവന, ഈ ഭോഷനായ ധനികൻ ഭാവന കാണുന്നു അല്ലേ. നിങ്ങൾ കുറേ പേർക്ക് നല്ല ആരോഗ്യമുണ്ട്. നിങ്ങൾ പറയുകയാണ്, ഈ വർഷം ഞാൻ ഇന്ന സ്ഥല പാട്ടത്തിനെടുത്ത് അവർ കൃഷി ചെയ്ത് ഒരുപാട് സമ്പത്തുണ്ടാക്കും, അതിനുശേഷം എൻ്റെ പെണ്ണിനെ കെട്ടിക്കും, അതിനുശേഷം ഞാൻ എൻ്റെ വീട് വെക്കും, അതിനുശേഷം എൻ്റെ കട ഞാൻ വിട്ടും. ഇങ്ങനെ ഒരുപാട് ഒരുപാട് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളുടെ ഹൃദയത്തിൽ ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. പഠിക്കുന്ന കുട്ടികൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, ഞാൻ MBBS പഠിക്കും, ഞാൻ ഡോക്ടറാകും, ഞാൻ വിദേശത്ത് പോകും, ഞാൻ വീട് വെക്കും, ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരൻ, വേറെ ചില ചിന്തിക്കുന്നതാണ്, ഈ വർഷം എൻ്റെ ഈ വരുമാനം കൊണ്ട് എൻ്റെ കുരുമുളക് വിറ്റിട്ട്, അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് എൻ്റെ കടം വീട്ടണം, എനിക്ക് പുതിയ സ്ഥലം വാങ്ങണം, എനിക്ക് വീട് വെക്കണം, അവിടെ പോയി സമാധാനം സ്ഥാപിക്കണം, അങ്ങനെ സുഖമായിട്ട് ജീവിക്കണം. ഇങ്ങനെ എൻ്റെ പ്രിയ ദൈവമക്കളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ലക്ഷോപലക്ഷം മക്കളുടെ ഉള്ളിൽ ലോകത്തിൻ്റെ അരൂപി വ്യഗ്രതയുടെ ചിന്ത നിവേശിപ്പിച്ചിരിക്കുകയാണ്. ലോക ചിന്ത നിവേശിപ്പിച്ച് പൊതിഞ്ഞു വച്ചിരിക്കുകയാണ്. പിള്ള കച്ചകൊണ്ട് പൊതിഞ്ഞ മാതിരി അങ്ങനെ പൊതിഞ്ഞു കെട്ടി വച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ കർത്താവ് പറയണത്, നിനക്ക് ഞാൻ തരുന്ന ഈ പുതിയ വർഷം നിനക്ക് അറപ്പുര പൊളിക്കാനും പുതിയത് പണിയാനും സംഭരിച്ചു കൂട്ടാനും ആത്മാവെ തിന്നുകൂടിച്ച് ആനന്ദിക്കുക, അങ്ങനെ എൻജോയ് ഈ ലോകത്തിൽ അങ്ങനെ സുഖലോലപതിയിൽ അറമാദിച്ച് നടക്കാനും വേണ്ടിയുള്ള വർഷങ്ങളും മാസങ്ങളും ദിവസങ്ങളും മണിക്കൂറുകളും അല്ല നിനക്ക് ഞാൻ തരുന്നത്. യേശു അവന്മാരുടെ ലാസ്റ്റ് പറഞ്ഞെങ്ങനെയാണ്, ഈ ദോഷനായ ധനികൻ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു പറയുകയാണ്, അന്ന് രാത്രി ദൈവം അദ്ദേഹത്തോട് പറഞ്ഞു, ഈ രാത്രി നിന്റെ ആത്മാവിന് ഞാൻ ആവശ്യപ്പെട്ടാൽ നീ സംഭരിച്ചു കൂട്ടിയതെല്ലാം ആരുടേതാകും, ആരുടേതാകും? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുശേഷം യേശു ഒരു വചനം പറഞ്ഞു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12:21. ഇതുപോലെ തന്നെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി തന്നെ സംഭരിച്ച് കൂട്ടിവെക്കുന്നവനും. ഗുഡ് ന്യൂസ് ബൈബിളിൽ ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്, ആൻഡ് ജീസസ് കൺക്ലൂഡഡ് ദിസ് ഈസ് ഹൗ ഇറ്റ് ഈസ് വിത്ത് ദോസ് ഹു പൈൽ അപ്പ് റിച്ചസ് ഫോർ ദംസെൽവ്സ് ബട്ട് ആർ നോട്ട് റിച്ച് ഇൻ ഗോഡ്സ് സൈറ്റ്. Are you rich in God's sight? Are you piling up riches for yourself before God's sight? Deva sannidhiyil sambannanagan vendi adhwanikkanulla oru teeshnathayano ningalude hrudayathil ullathu? Adho aa rich fool cheythathu maadhiri krishisthalam dharalam yield koduthu dharalam. The land of the rich man produced abundantly. ധാരാളം പ്രൊഡ്യൂസ് ചെയ്തു, ഒരുപക്ഷെ ധാരാളം ബുദ്ധി തന്നു. പെട്ടെന്നെല്ലാം പഠിച്ചാൽ മനസ്സിലാകുന്നുണ്ടാവും, നീ ദൈവസന്നിധിയിൽ സമ്പന്നനാകാനാണോ നിന്റെ മനസ്സിൻ്റെ വ്യഗ്രത, അതോ ഞാൻ പഠിക്കും, ഡോക്ടറാകും, കടം വീട്ടും, വീട് വെക്കും, വിദേശത്ത് പോകും, ഇങ്ങനെയാണോ നിന്റെ ചിന്ത പോയിക്കൊണ്ടിരിക്കുന്നത്? ദൈവം നിനക്ക് നല്ല സൗന്ദര്യം തന്നു, നല്ല ആരോഗ്യം തന്നു, നല്ല സ്മാർട്ടായി പെരുമാറാൻ കൃപ തന്നു. നിന്റെ ഉള്ളിലിരിക്കുന്ന നിന്റെ വ്യഗ്രത തിക്കുമുട്ടൽ എന്താണ്? ഞാൻ പോകും, ഞാൻ അഭിനയിക്കും, ഞാൻ സിനിമ പ്രൊഡ്യൂസ് ചെയ്യും, ഞാൻ അങ്ങനെ ലോകത്തെ എല്ലാവരുടെ കയ്യിൽ വേടും, അങ്ങനെ ഞാൻ വലിയ ആളാകും. ഇതാണോ മനസ്സിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ചിന്ത? അതോ യേശുവിൻ്റെ ആത്മാവ് പറഞ്ഞതുപോലെ ദൈവ സന്നിധിയിൽ സമ്പന്നനാകാൻ വേണ്ടിയുള്ള ഒരു ദാഹമാണോ, ദാഹമാണോ? വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ കൊരിന്ത്യ സഭയുടെ 2:17-18 തിരുലേഖനങ്ങൾ, ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസാരവും ക്ഷണികവുമാണ്, അവയുടെ ഫലമോ അനുപമമായ മഹത്വവും. ദൃശ്യമായവയല്ല, അദൃശ്യമായവയാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ്, അദൃശ്യങ്ങൾ അനശ്വരവും. ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ്, അദൃശ്യങ്ങൾ അനശ്വരവും. മരണത്തിനും അപ്പുറത്തുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. ഞങ്ങളുടെ ക്ലേശങ്ങളും ഞങ്ങളുടെ സങ്കടങ്ങളും ഞങ്ങളുടെ ഈ ഭൂമിയിലുള്ള കഷ്ടതകളും ക്ഷണികങ്ങളാണ്. അതിനും അപ്പുറത്ത് നിത്യതയ്ക്ക് വേണ്ടി ഒരു ഗ്ലോറിയസ് ഫ്യൂച്ചർ, അതിനുവേണ്ടി എൻ്റെ ആത്മാവിനെ ധന്യതപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് സ്ലീഹ ദൈവമക്കളെ ഉത്ബോധിപ്പിക്കുകയാണ്. ഒന്ന് ചെത്തി പറഞ്ഞ ഹല്ലേലൂയ്യ. ഈ നിമിഷങ്ങൾ എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് വേണ്ടി കുരിശിൽ പിടഞ്ഞു പിടഞ്ഞു മരിച്ച രക്ഷിതാവായ യേശുവിനെ കാണാം.
യോഹന്നാന്റെ ഒന്നാം ലേഖനം 5:12. ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ സമ്പാദിക്കേണ്ട ഏറ്റവും വലിയ സമ്പത്ത്, 1 യോഹന്നാൻ 5:12, പുത്രനെ സ്വന്തമാക്കിയവൻ ജീവൻ സ്വന്തമാക്കിയിരിക്കുന്നു, പുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു വർഷത്തിൽ നിങ്ങൾ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് എൻ്റെ യേശുവിൻ്റേതാകണം. ഞാൻ പഠിക്കും, ഞാൻ ഡോക്ടറാകും, എല്ലാം നല്ലത് തന്നെ. ഞാൻ പഠിക്കും, ഞാൻ എഞ്ചിനീയറാകും, ഞാൻ ജോലി ചെയ്യും, ഞാൻ വാഴക്കൃഷി നടത്തും, ഞാൻ സ്ഥലം പാട്ടത്തിനെടുക്കും, ഞാൻ സ്ഥലം വാങ്ങും, ഞാൻ വീട് വെക്കും, ഒന്നും കർത്താവ് നിരോധിക്കുന്നില്ല. എന്നാൽ നിനക്ക് വേണ്ട ഏറ്റവും പ്രധാന സമ്പത്ത് സ്വന്തമാക്കാൻ വേണ്ടി നീ അധ്വാനിക്കാൻ ആഗ്രഹിക്കുന്നുവോ? ഞാൻ എൻ്റെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ പോകുന്നത് എൻ്റെ യേശുവിനെ സ്വന്തമാക്കാൻ വേണ്ടിയായിരിക്കും. എൻ്റെ നിത്യ ജീവനാകുന്ന എൻ്റെ സൗഭാഗ്യത്തെ സ്വന്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രണ്ട് കാലങ്ങൾ ഉയർത്തിപ്പിടിക്കുക, യേശുവിലേക്ക് നോക്കുക. 1 യോഹന്നാൻ 5:12, പുത്രനെ സ്വന്തമാക്കിയവൻ ജീവൻ സ്വന്തമാക്കിയിരിക്കുന്നു, പുത്രനെ സ്വന്തമാക്കാത്തവനോ ജീവനില്ല. വലിയ ആഗ്രഹത്തോടെ യേശുവേ, യേശുവേ എല്ലാവരും വിളിക്കുക, ഹൃദയങ്ങളെ തുറക്കണമേ, അഭിഷേകം ചെയ്യണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി, ഒരുമിച്ച് ഉച്ചത്തിൽ വിളിക്കുന്നു, യേശുവേ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12:15. സമ്പത്ത് കൊണ്ടല്ല മനുഷ്യ ജീവിതം ധന്യമാകുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, സാധിക്കുന്ന എല്ലാവരും മുട്ടുമേൽ നിന്ന് ഈശോയിലേക്ക് നോക്കി രണ്ട് കരങ്ങൾ ഉയർത്തി ഈ പുതിയ വർഷത്തിൽ സ്വർഗത്തിൻ്റെ കൃപ, സ്വർഗത്തിൻ്റെ വലിയ സാന്നിധ്യം ജീവിതത്തിലുടനീളം ഈ വർഷം മുഴുവനും ഉണ്ടാകാൻ വേണ്ടി ആഗ്രഹിക്കുക. കുട്ടികൾ നന്നായി കൈ ഉയർത്തി പിടിക്കുക. കുടുംബങ്ങളെല്ലാം ദൈവമേ കൃപ ചൊരിയണമേ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഹൃദയം കുറുങ്ങി. ആഗ്രഹത്തോടെ നീടും സ്വർഗീയ ജീവനിൽ പങ്കു ചേർന്നിടാം.